പുറത്തു പെയ്യുന്ന മഴയുടെ തുള്ളികൾ ടോമി നിൽക്കുന്ന ജനാലച്ചിലുകൾ തട്ടി തെറിക്കുകയാണ്. അവൻ എന്തോ അതിൽ കുത്തി കുറിക്കുന്നുണ്ട്. ആ സങ്കടം കലർന്ന മുഖത്ത് എന്തോ നിഴലിക്കുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ടോയ്സ് ബോക്സാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മഞ്ഞ കുടയുമുണ്ട്. ഏഞ്ചലും അവളുടെ അമ്മയുമാണ് ആ കാറിൻ്റെ ഉള്ളിൽ. അവർ അഡ്രസ്സ് എഴുതിയ പേപ്പർ ഒന്നുകൂടെ നോക്കി ഒരു കെട്ടിടത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി നിർത്തിയ അമ്മ ആ ഗ്ലാസ്സിലൂടെ നമ്മുടെ കൊച്ചു ഏഞ്ചലിനെ നോക്കുകയാണ്. ഏഞ്ചലിന് ഈ മഴയത്ത് അമ്മയുടെ കൂടെ ഇവിടേക്ക് വരാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്കിലും അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് വന്നത്. അമ്മ ഒരുവിധം സമാധാനപ്പെടുത്തി അവളുടെ പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ ടോമിക്കുട്ടൻ ആ കാഴ്ച കാണുന്നത്. ഏഞ്ചലിൻ്റെ അമ്മ ആ മഞ്ഞ കുടയുമായി പുറത്തേക്ക് ഇറങ്ങുന്നത്. അവൻ എന്തോ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അവൻ തിരിച്ച് ആ റൂമിൽ നിന്ന് പോവുകയാണ്. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഏഞ്ചലും ഏഞ്ചലിൻ്റെ അമ്മയും കൂടി ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ കയറി ചെല്ലുകയാണ്. കൂടെ കയ്യിൽ ആ ടോയ്സ് ബോക്സുമുണ്ട്. അവർ എന്തിനായിരിക്കാം അവിടേക്ക് വരുന്നത് എന്നുള്ള കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വാതിൽ തുറന്നു കൊടുത്ത സ്ത്രീ ഏഞ്ചലിനെ അമ്മയും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടും അകത്തേക്ക് കയറുകയാണ്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞു ഏഞ്ചൽ അവിടെയെല്ലാം നോക്കുന്നത്. അവൾ ആദ്യമായിട്ടാണ് അവിടെ വരുന്നതും ഈ കാഴ്ചകളെല്ലാം അവൾക്കൊരു പുത്തൻ അനുഭവം തന്നെയായിരുന്നു. അവൾ തൻ്റെ ആ മഞ്ഞ കൂടെ ആ അംബ്രല സ്റ്റാൻഡിൽ വെക്കുകയാണ്. ഇതെല്ലാം ഒളിച്ചു നിന്ന് നമ്മുടെ ടോമി കാണുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഏഞ്ചൽ ടോമി കാണുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ അമ്മയുടെ കൂടെ ആ വലിയ റൂമിലേക്ക് കയറി ചെന്നു. അതൊരു ഹാളായിരുന്നു. അവിടെ നിറയെ കുട്ടികളുണ്ട്. അവളുടെ അമ്മ ആ ടോയ്സ് ബോക്സ് താഴെ വെച്ചിട്ട് എല്ലാവരോടും എടുത്തോളാൻ പറയുകയാണ്. ഓരോരുത്തരെ വന്ന് ഓരോ ടോയ്സ് എടുത്തുകൊണ്ട് പോവുകയാണ് കളിക്കുവാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഇതൊരു ഓർഫനേജ് ആയിരുന്നുവെന്ന്. ആരും നോക്കാനില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നത്. അവർക്ക് കിട്ടിയ ഈ കളിപ്പാട്ടം അവർക്ക് ഒത്തിരി സന്തോഷം നൽകുന്നതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഏഞ്ചൽ ശ്രദ്ധിക്കുന്നത് തൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ. അവൾ ഓടി ചെന്ന് ആ കുട നോക്കുമ്പോൾ അവിടെ കാണാനില്ല. അപ്പോഴാണ് ആ കുടയിൽ നിന്ന് വീണ മഴത്തുള്ളികൾ മുകളിലേക്ക് പോകുന്നതായി കാണുന്നത്. അവൾ ആരോടും പറയാതെ ഒന്നും മിണ്ടാതെ ആ സ്റ്റെപ്പുകൾ ഒന്നൊന്നായി കയറി മുകളിലേക്ക് പോവുകയാണ്. അവളെ വഴികാട്ടിയായി ആ മഴത്തുള്ളികളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മുകളിലേക്ക് എത്തിയ ഏഞ്ചൽ കാണുന്നത് നമ്മുടെ ടോമി അലമാറിൽ എന്തോ ഒളിപ്പിക്കുന്നതായിരുന്നു. മെല്ലെ അടുത്തേക്ക് ചെന്ന ഏഞ്ചൽ ടോമിയോട് ചോദിക്കുകയാണ്, നീ എന്താണ് അതിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത്? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ടോമി ഒന്നും മിണ്ടാതെ കൈ രണ്ടും വിടർത്തി നിന്ന് ആ അലമാരുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അത് തുറക്കരുതെന്ന് പറയുകയാണ് നമ്മുടെ ഏഞ്ചലിൻ്റെ അടുത്ത്. പിടിവിൽ കൂടി രണ്ടും കൂടി താഴെ വീഴുകയാണ്, കൂടെ അലമാരയിലെ സാധനങ്ങളും. ഈ ശബ്ദമെല്ലാം കേട്ട് ഏഞ്ചലിൻ്റെ അമ്മയും അവിടെയുള്ള ആ സ്ത്രീയും മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ഏഞ്ചലിന് വേണ്ടത് തൻ്റെ ആ മഞ്ഞ കുടയായിരുന്നു. അവൾ ചെന്ന് തൻ്റെ അമ്മയോട് പരാതി പറയുകയാണ് തൻ്റെ കുട എടുത്തുനിന്ന്. അത് കേട്ട ഉടനെ തന്നെ ടോമി ആ കുട തിരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഏഞ്ചലിന്. അത് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ല മനസ്സോടെ നിൽക്കുന്ന ടോമിയുടെ കയ്യിൽ നിന്നും ഏഞ്ചൽ തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അവളുടെ ആ മഞ്ഞ കുട. ആകെ സങ്കടം വന്ന് നമ്മുടെ ടോമി അവിടെ നിന്ന് കരയുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ഫോട്ടോ കാണുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ ടോമിയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. എന്തിനായിരുന്നു അവൻ ആ മഞ്ഞ കുട മാത്രം അവിടെ നിന്ന് എടുത്തതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ടോമിയും ടോമിയുടെ അച്ഛനെയുമാണ്. ടോമിയുടെ അച്ഛൻ്റെ കയ്യിൽ ഒരു മഞ്ഞ കുടയുണ്ട്. ഏത് മഴയത്തും അച്ഛൻ ടോമി ആ കുടയുടെ കീഴിൽ ചേർത്ത് നിർത്തിയിരുന്നു. അവരങ്ങനെ ഒരു കപ്പലിൽ സഞ്ചരിക്കുകയാണ്. ടോമിയും ടോമിയുടെ അച്ഛനും റെഫ്യൂജീസ് ആയിരുന്നു, അതായത് അഭയാർത്ഥികൾ. ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തുനിന്ന് താമസിക്കുന്നവരാണ് അവർ. അവരുടെ കയ്യിൽ പണമോ കയറി കിടക്കാൻ ഒരു കോരിയോ ഉണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവർക്ക് അത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയായിരുന്നു അത്. തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ടോമിയുടെ അച്ഛൻ ഒരിക്കൽ ഒരു മഴയത്ത് ആ മഞ്ഞക്കുടയുടെ കീഴെ നമ്മുടെ ടോമിയെ പിടിച്ചുകൊണ്ട് വന്നെത്തിയത് ഈ കെട്ടിടത്തിന് മുമ്പിലേക്കായിരുന്നു. അതെ, ടോമിയുടെ അച്ഛൻ അവനെ ആ അനാഥാലയത്ത് കൊണ്ടുവന്ന് വിടുകയായിരുന്നു. കാരണം ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലം അവനെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചായിരുന്നു അത്. ടോമിയുടെ അച്ഛൻ അവനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. പോകുന്നതിന് മുമ്പ് അവൻ്റെ നെറ്റിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ആ ഷാള് അവനെ പുതുപ്പിക്കുകയാണ്.
കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം ആ മഞ്ഞ കുടയുമായി പുറത്തേക്ക് പോവുകയാണ്. തൻ്റെ മകനെ കാണാൻ ഇനി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന അവസ്ഥയാണെന്നറിയില്ല. അദ്ദേഹം അവനെ തിരിഞ്ഞു നോക്കുമെന്നും ചെയ്തില്ല. അദ്ദേഹം അങ്ങനെ നടന്നു പോവുകയാണ് ആ മഴയത്ത്. ദൂരേക്ക് നടന്നു പോകുന്ന ആ അച്ഛനെ അവൻ അന്ന് അവസാനമായി കാണുകയാണ്. അച്ഛൻ അവന് സമ്മാനിച്ച ആ മഞ്ഞ ഷാളിൽ തൊട്ടുകൊണ്ടാണ് അവൻ കണ്ണീർ വാർത്ത് ഇതെല്ലാം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ട നമ്മുടെ ഏഞ്ചലും ഏഞ്ചലിൻ്റെ അമ്മയും കൂടി ഒരു തീരുമാനമെടുക്കുകയാണ്. അവരുടെ ആ മഞ്ഞ കുട അവന് തന്നെ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഏഞ്ചൽ. കുട കിട്ടിയ ടോമി സന്തോഷത്തോടെ ഏഞ്ചലിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാലങ്ങൾ ഏറെ കടന്നുപോയി. ഇപ്പോൾ നമ്മൾ കാണുന്നത് വയസ്സായ ആ നമ്മുടെ ടോമിയാണ്. ടോമിയുടെ കയ്യിൽ ഇപ്പോൾ ഒരു മഞ്ഞ കുടയുണ്ട്. അതെ, അവൻ അതെല്ലാം ഓർക്കുകയായിരുന്നു, തൻ്റെ ചെറുപ്പകാലത്ത് നടന്ന സംഭവങ്ങൾ. ടോമി ഇപ്പോൾ ആ കുട ഒരു കുട്ടിക്ക് കൊടുക്കുകയാണ്. അതെ, അവൻ കുടകൾ മാത്രം വിൽക്കുന്ന ഒരു കടയുടെ ഉടമസ്ഥനാണ്. കുട വാങ്ങാൻ വന്ന കുട്ടിക്ക് ഒരു മഞ്ഞ കുട അവൻ കൊടുത്തു വിടുകയാണ്. ഒരു കുട അവൻ തിരികെ എടുത്തു വയ്ക്കുമ്പോഴായിരുന്നു ആ കണ്ണാടി ചില്ലയുടെ ഒരു കാഴ്ച അവൻ കാണുന്നത്. ഇപ്പോൾ തൻ്റെ കണ്ണാടി മുമ്പിൽ കാണുന്നത് തൻ്റെ അച്ഛനാണ്. ആ മഞ്ഞ കുടയും പിടിച്ച് അദ്ദേഹം പുറത്തുനിന്നും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ ടോമി ഓടി കടയുടെ പുറത്തേക്ക് എത്തി തൻ്റെ അച്ഛനെ നോക്കുകയാണ്. അകലയിലേക്ക് നടന്നു പോകുന്ന തൻ്റെ അച്ഛൻ്റെ ഒപ്പം എത്താൻ അവൻ നന്നേ പാടുപെടുന്നുണ്ട്. കാരണം ഇപ്പോൾ അവനൊരു കൊച്ചുകുട്ടിയല്ല, ഒത്തിരി പ്രായമേറിയിരിക്കുന്നു. നടന്ന് ആവശ്യനായ ടോമി ആ റോട്ടിലേക്ക് വീഴുകയാണ്. ദൂരേക്ക് നടന്നു പോകുന്ന തൻ്റെ അച്ഛനെ ടോമി കൈ നീട്ടി വിളിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം അത് കേൾക്കുന്നില്ല. അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ആ കൈ വേറെ ആരുടെയുമായിരുന്നില്ല, അത് നമ്മുടെ ഏഞ്ചലായിരുന്നു. അതെ, ആ ഏഞ്ചലിനെ തന്നെയാണ് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അന്ന് കണ്ടുമുട്ടി അവർ പിന്നെ കല്യാണം കഴിക്കുകയായിരുന്നു. അങ്ങനെ ടോമിയെ താങ്ങി പിടിച്ചുകൊണ്ട് ഏഞ്ചൽ നടന്ന് ആ കടയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ചെറിയ വയസ്സിൽ തന്നെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോയ അച്ഛൻ ഇനിയും തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ടോമി ഇപ്പോഴും ജീവിക്കുന്നത്. അവൻ്റെ ഭാര്യ നമ്മുടെ ഏഞ്ചലിൻ്റെ കൂടെ.